നമ്മളുടെ ജയൻ ചേട്ടൻ്റെ അടുത്ത് ഡോബർമാൻ കുഞ്ഞുങ്ങളുണ്ട് എന്ന് കേട്ടിട്ട് ഞാൻ വന്നതാണ്. ഞാൻ വന്നപ്പോ നാല് കുഞ്ഞുണ്ടായിരുന്നു, ഒരെണ്ണത്തിന്റെ കച്ചവടം കഴിഞ്ഞു, ഇപ്പൊ ആകെ ഒന്നേ ഉള്ളു. അയ്യോ അല്ല, ഇപ്പൊ ആകെ മൂന്നെണ്ണമുണ്ട് ഇനി ബാക്കി. അപ്പൊ അതിനൊക്കെ ഒന്ന് നോക്കി കാണാന്ന് വിചാരിച്ചു, പറ്റുമെങ്കിൽ ഒരെണ്ണം വാങ്ങണം. അപ്പൊ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണും, ആവശ്യമുണ്ടെങ്കിൽ ജയൻ ചേട്ടനെ വിളിക്കൂ. ജയൻ ചേട്ടൻ ഡോബർമാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രീഡാണെങ്കിലോ പ്രാവുകളൊക്കെ ആണെങ്കിലും എല്ലാം ഉള്ള ഒരു പുള്ളിയാണ്. നമ്മൾക്കപ്പോ ഈ ഡോബർമാന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയില് നോക്കാം അല്ലേ. നാല് കുട്ടികളുണ്ടായിരുന്നു, മൂന്ന് മെയിലും ഒരു ഫീമെയിലും, ഒരു മെയിൽകുട്ടിനെ കൊണ്ടുപോയി, ഇനി രണ്ട് മെയിലും ഒരു ഫീമെയിലും ഉള്ളത്. ഇത് ഫാദറും മദറും ചാമ്പ്യൻ ലാംഗ്വേജ് ആണ്. ഇപ്പൊ 42 ദിവസമായി ഇത് ജനിച്ചിട്ട്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. KCI രജിസ്ട്രേഷൻ ഉള്ള നാല് കുട്ടികളാണ്. ഇതിന്റെ മദറിനെ ഞാൻ ആലപ്പുഴ നിന്ന് വാങ്ങിച്ചു. ക്രോസ് ചെയ്യാൻ കൊണ്ടുപോയത് എറണാകുളത്ത് പൊന്നിച്ചാമി എന്ന് പറഞ്ഞ ആളുടെ മെയിലിനെ കൊണ്ടാണ് ക്രോസ് ചെയ്തത്. ഹെവി മെയിലാണ്, അതും ചോക്ലേറ്റ് കളറാണ്, ലിവർ ആൻഡ് ടാൻ. കഴിഞ്ഞ ലിറ്ററിൽ 5 പപ്പി ഉണ്ടായിരുന്നതാണ്. ആ പപ്പികളൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ മിക്കവരും വളർത്തുന്നത്. ഇതിന്റെ പപ്പിനെ വിറ്റത് ഒരു പപ്പിക്ക് 15,000 രൂപ ആണ് പപ്പിനെ വിറ്റത്. ഇനിയിപ്പോ 3 പപ്പി ഉണ്ട്. ഇത് ഇതിന്റെ ചെവി ക്രോപ്പ് ചെയ്ത് ഡോക്ടർ സുനിലിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ഇതിന്റെ ചെവി ക്രോപ്പ് ചെയ്യുന്നത്. ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക മുഖമായിരിക്കും. ഇതിന്റെ ബോൺ സൈസ് ഒക്കെ നല്ലതാണ്. ഹെവി ആയിട്ടുള്ള ഫീമെയിലും മെയിലുമാണ്. അപ്പൊ പപ്പി അതേമാതിരി തന്നെയുള്ള ഗ്രോത്ത് വരും. ഇതിപ്പോ 42 ദിവസം ഇതിന് കൊടുക്കുന്നത് കണ്ണു തുറന്നു നോക്കുന്നത് റോയൽ കാൻ്റെ പപ്പി സ്റ്റാർട്ടർ ആണ് കൊടുക്കുന്നത്. ലാർജ് ബ്രീഡ് പപ്പി സ്റ്റാർട്ടർ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് 4 നേരമായിട്ട് ഫീഡ് ചെയ്യും. 3 നേരം 4 നേരം ഫീഡ് ചെയ്യുക, പിന്നെ പാല് കൊടുക്കും. പിന്നെ കുറുക്കായിട്ട് കൊടുക്കുന്നത് പുല്ല് പൊടി, അത് പൊടിച്ചിട്ട് പാലിൽ കാച്ചി കൊടുക്കും. അങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത്. പിന്നെ ചിക്കൻ്റെ ലിവർ നമ്മൾ പുഴുങ്ങിയിട്ട് അത് ഡോഗ് ഫുഡ് കുതിർത്തിയതിൽ മിക്സ് ചെയ്തും കൊടുക്കാറുണ്ട്. പിന്നെ ഓസ്ട്രോവെറ്റും വിമറോളും കൂടി മിക്സ് ചെയ്ത് അത് നമ്മൾ പാലിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ഡക്സ് ഓറഞ്ച് കൊടുക്കാറുണ്ട്. ഇപ്പൊ KCI നിന്ന് ആള് വന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞ് പോയി, 4-5 ദിവസമായി ഇപ്പൊ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഉടനെ കിട്ടുന്നതായി. ഇപ്പൊ പപ്പി 3 മാസം ആകുമ്പോഴത്തേക്കും ഇതിന്റെ ട്രെയിനിങ് തുടങ്ങാം. വളരെ ബുദ്ധിയുള്ള നായ്ക്കളായതുകൊണ്ടിട്ട് ഇവിടേക്ക് ബേസിക് ട്രെയിനിങ് സിറ്റ് ഡൗൺ ഹെഡ് ഡൗൺ സ്റ്റേ സ്പീക്ക് റോൾ ബൗ അത് ആ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാം നമുക്ക്. പിന്നെ സ്പീക്ക് മാത്രം പറഞ്ഞിട്ട് സ്റ്റേ പറഞ്ഞാൽ സ്റ്റേയിൽ നിന്നുകൊണ്ട് സ്പീക്ക് ചെയ്യും. നല്ല ഭംഗിയായിട്ടുള്ള ട്രെയിനിങ് ചെയ്യാനുള്ള ആളുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിങ് ബേസിക് ട്രെയിനിങ് കൊടുക്കാവുന്നു. പിന്നെ ചെവി 3 മാസം ആകുമ്പോഴത്തേക്കും ചെവി ക്രോപ്പ് ചെയ്യണത് നല്ലതായിരിക്കും. ഇത് ചെവി സാധാരണ താഴെ ഇങ്ങനെ കിടക്കുള്ളൂ. ചെവി ഇത് നമ്മുടെ വെറ്ററിനറി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ചെവിയുടെ ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ടിപ്പ് ഇങ്ങനെ ഒരു ചെറിയൊരു ഇതിലാക്കി നിർത്തണമെങ്കിൽ ഉണങ്ങി സ്റ്റിച്ച് ഉണങ്ങി കഴിയാന്നത് നമ്മൾ ഇതിൻ്റെ പാക്കിങ് വെച്ചിട്ട് ടാപ്പ് വെച്ച് ചുറ്റി രണ്ട് ചെവിയും സ്റ്റിപ്പായിട്ട് നിർത്തുന്നു. അത് ഇടയ്ക്ക് അഴിച്ചു വിട്ടിട്ട് പിന്നെയും പ്ലാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് 2-3 മാസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെവി നല്ല ഭംഗിയായിട്ട് പൊങ്ങിയിരിക്കുന്നത്. വാലും ഡോബർമാൻ്റെ പപ്പിയുടെ വാലും നമ്മൾ ജനിക്കുമ്പോൾ വാലുണ്ടാവും. നമ്മൾ വാല് ക്രോപ്പ് ചെയ്യാനാണ്. ഇവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ കളയും. എന്നാലും അതിന് ഭംഗിയുള്ളൂ. നമ്മൾ ഇതാണ് ശരിക്കും ഇടിഞ്ഞു കിടക്കുന്നത്. ജന്മനാൾ ചെവി ഇടിഞ്ഞു കിടക്കും. ഈ ചെവിയാണ് നമ്മൾ ക്രോപ്പ് ചെയ്ത് ഈ ഷേപ്പിലാക്കിയെടുക്കും. ക്രോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതാവും. അതിൻ്റെ സൈഡിലുള്ള ഭാഗം ഡോക്ടർ കറക്റ്റ് ചെയ്ത് അപ്പൊ വളർച്ചക്ക് അനുസരിച്ച് ആ ചെവി നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഇത് ഈ നായ് ഷോക്ക് ഇറക്കാൻ പറ്റിയ നായ്ക്കളാണ്. ഇതിന്റെ ചെവി നമ്മൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രോപ്പ് ചെയ്യാവുന്നതാണ് 3 മാസം ആകുമ്പോഴത്തേക്ക്. പിന്നെ ഇതിന്റെ ബോൺ സൈസ് കണ്ടാവും. നമ്മൾ റോയൽ കാൻ്റെ പപ്പി സ്റ്റാർട്ടർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡോബർമാനെ ആവശ്യമുണ്ടെങ്കിൽ, കുഞ്ഞിനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ജയൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്തോ. ജയൻ ചേട്ടനിൽ ഇപ്പോൾ 3 എണ്ണം ഉണ്ട്. നല്ല ലീനേജിലുള്ള ഡോബർമാൻ കുട്ടികളാണ്. നല്ല സ്ട്രോങ് ആണ്. അമ്മയും കൊള്ള നല്ല ക്വാളിറ്റി ഉള്ള അമ്മയുമാണ്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലൂടെ പുതിയ പുതിയ പെറ്റ്സുകളെയൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കാം അല്ലേ. താങ്ക് യു.